കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകർക്കിടയിൽ നിയമബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ മമ്മൂട്ടി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി രജനി, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി കലാശിബു, എല്ലാവർക്കും സ്വാഗതം. 5 മാസം മാത്രം ഒരുമിച്ച് ജീവിച്ച ഭാര്യ പ്രസവത്തിനായി പോയതിനു ശേഷം തിരിച്ചു വന്നിട്ടില്ല എന്ന പരാതിയുമായിട്ടാണ് ബാലേന്ദ്രൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥ അറിയാൻ വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത് ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രൻ, വരൂ. ബാലചന്ദ്രൻ എവിടുന്നാ വരുന്നത്? ഞാൻ ഇടുക്കി ചെറുതോണി നിന്ന് വേണം. ഇടുക്കി? ഇടുക്കി ചെറുതോണി. നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ കൂലിപ്പണിയൻ വേണം. ഞങ്ങള് സ്വന്തം സ്ഥലം ചെറുതോണിയാണ്. സ്വന്തം സ്ഥലം ചെറുതോണിയാണ്. ചെറുതോണിയാണ് അവിടെ തന്നെയാണ് താമസം. ഞാൻ ജനിച്ചു വളർന്ന ചെറുതോണി തന്നെയാണ്. അവിടെ അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മയൊക്കെ പണ്ട് കാലത്ത് ഇവിടെ വന്നവരാണ്. അപ്പൊ സ്വദേശം ഏതാ? സ്വദേശം തമിഴ്നാട് നാഗർകോവിൽ ഭാഗം. അവിടുന്ന് വന്നതാണ്? അവിടുന്ന് പണ്ടേക്ക് പണ്ടേ വന്ന് താമസം താമസിക്കുന്നവരാണ്. അത് ശരി. അല്ല, നിങ്ങളുടെ സംസാരത്തിൽ തമിഴ്ചോയ ഒട്ടുമില്ല. അവിടുത്തെ കേരളത്തിലെ ഇടുക്കി ചെറുതോണിയാണ് മാഡം. അതുപോലെ തന്നെ ഒരു കാർട്ടൂണിസ്റ്റ് ആണ്. ചെറിയ സോഷ്യൽ വർക്കുണ്ട്. പുകവലി മദ്യപാനത്തിനെതിരെ ഒരുപാട് കാർട്ടൂൺ വരച്ച് എക്സിബിഷൻ ചെയ്ത വ്യക്തിയാണ്. അതേപോലെ ഏലക്കാടുകളിൽ കീടനാശിനികൾ എൻഡോസൾഫാൻ ഇങ്ങനെ മാരക വിഷം തളിക്കുന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ച് കാർട്ടൂൺ വരച്ച് ഓരോ കുട്ടികളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും, ക്യാൻസർ ബാധിച്ച ആ കുട്ടികളുടെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളും, ഓരോ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ആ ദുഃഖങ്ങൾ, അത് ഞാൻ കാർട്ടൂൺ രീതിക്ക് വരച്ച് എല്ലാവർക്കും മനസ്സിലേക്ക് എത്തിക്കുക. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇതാണെന്ന് പറഞ്ഞു. അത് ശരി. അതിൻ്റെ എക്സിബിഷനൊക്കെ നടത്തി ചെയ്തിട്ടുണ്ട് മാഡം. അപ്പം നിങ്ങൾ മദ്യപിക്കില്ല? ഇല്ല, ഇതുവരെ മദ്യപാനം പോലെ യാതൊരു ദുശീലമില്ല മാഡം. ഒരു ദുശീലവും ഇല്ല? ഇല്ല മാഡം. അതുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യത്തിനും പ്രശ്നം ഉണ്ടാവില്ല. നല്ല ആരോഗ്യം, ദൈവസഹായിച്ച് നന്നായിരിക്കട്ടെ. ഏതായാലും നിങ്ങൾ ഈ ആലോചിച്ച് കല്യാണം കഴിച്ചതാണോ അല്ലെ പ്രേമ വിവാഹമാണോ? അല്ല മേഡം, ഞങ്ങൾ ആലോചിച്ച് കല്യാണ വിവാഹം കഴിച്ചാണ്. അപ്പൊ ഞങ്ങളുടെ ആരാ ആലോചന കൊണ്ടുവന്നത്? അത് ഞങ്ങൾക്ക് പാറത്തോടുന്ന 2-3 വ്യക്തികളാണ്, അവരാണ് കൊണ്ടുവന്ന് എത്തിച്ചത്. അന്വേഷിച്ചിരുന്നോ അവരെ കുടുംബത്തിനെ കുറിച്ചും ആൾക്കാരെ? കുടുംബത്തെ കുറിച്ച് അടുത്ത ഞങ്ങൾ അത്ര ഇതൊന്നുമില്ല. അടുത്ത വീട്ടിലുള്ള അന്വേഷിച്ചപ്പോഴത്തേക്കും ആ പെൺകുട്ടി നല്ല പെൺകുട്ടിയെന്ന് പറഞ്ഞു മാഡം. അപ്പൊ അങ്ങനെ എന്നാ ശരിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ പെൺകുട്ടി എന്റെ ഫോൺ നമ്പരും മേടിച്ച് എന്നെ നിരന്തരം വിളിക്കുകയും എന്റെ മൊബൈലിൽ കൂടെ SMS അയക്കുകയും എന്നെ നിങ്ങളെ ഇഷ്ടമാണ്, അവസാനം വരെ നിങ്ങളുടെ ജീവിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് പറയും. ഞാൻ കല്യാണം ആലോചന കഴിഞ്ഞതിന് ശേഷം, നിങ്ങൾ കല്യാണം നിശ്ചയിച്ചതിന് ശേഷമാണോ ഈ ഫോൺ വിളിയും ഒക്കെ? ഇല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ മാഡം. അതിനു മുമ്പ് എങ്ങനെ നിങ്ങൾ അറിയും? ഞാൻ പെണ്ണ് കണ്ടു ചെന്നപ്പോഴത്തേക്കും ഈ നമ്പർ എന്റെ നമ്പർ വാങ്ങിച്ചു. പെണ്ണ് കണ്ടതിന് ശേഷം? ശേഷം. അപ്പൊ പെണ്ണ് കണ്ടപ്പോ തന്നെ നിങ്ങൾ ഏകദേശം ഉറപ്പിച്ചിരുന്നു കല്യാണം? ഉറപ്പിച്ചിരുന്നില്ല. ഇവരാണ് എന്നെ വിളിച്ചത്, ആദ്യം ഇങ്ങോട്ട് വിളിച്ചത്. ആര്? അനിത, എന്റെ ഭാര്യ അനിത. ആ അനിതയാണ് ആദ്യം വിളിച്ചത്. അതെ മാഡം. പക്ഷെ നിങ്ങൾ ഇപ്പൊ നമുക്ക് ക്രമേണ വരാം. നിങ്ങൾ പെണ്ണ് കാണാൻ പോയി, ഇങ്ങനെ ഒരു ആലോചന വന്നു. ആലോചന വന്നപ്പോ നിങ്ങളെ കുടുംബക്കാരെയും കുട്ടിയെ പറ്റിയും അവിടെ അടുത്ത വീടുകളിലൊക്കെ തിരക്കിയപ്പോ തരക്കേടില്ലാത്ത അഭിപ്രായമാണ് കിട്ടിയത്. എല്ലാ അഭിപ്രായം 1-2 വീടുള്ള അയലക്കുംകാരൊക്കെ പാവം പെൺകുട്ടിയാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നാ ശരി, പാവം പെൺകുട്ടിയാണ് കല്യാണ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറായിരുന്നു മാഡം. ആ കുട്ടിയുടെ അച്ഛൻ എന്താ ജോലി? അവര് എസ്റ്റേറ്റിൽ 100 ഏക്കർ എന്ന സ്ഥലത്ത് എസ്റ്റേറ്റിലാ മാഡം. സ്വന്തം എസ്റ്റേറ്റ് ആണോ? അല്ലല്ല, അവര് കൂലിപ്പണിക്കാരാ മാഡം. അത് ശരി. അപ്പൊ അവിടെ ആരുടെയോ എസ്റ്റേറ്റിൽ അവർ പണിയെടുക്കുന്നു. അവർക്ക് ആ എസ്റ്റേറ്റിനകത്ത് തന്നെയാണ് അവരുടെ താമസം. ഇപ്പൊ നിലവിൽ താമസിക്കുന്ന ഞാൻ അറിയാണ്ട് പാമ്പാടുംപാറയാണ് അവരുടെ വീട്. പാമ്പാടുംപാറ മാറിയാണ് താമസിക്കുന്നത്. അവര് 100 ഏക്കർ എന്റെ അനുവാദം കൂടെ എനിക്കറിയില്ല മാഡം. അവിടെ 100 ഏക്കർ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ ആ ഭാര്യ താമസിച്ചിരുന്നത് എവിടെയാണ്? പാമ്പാടുംപാറ മാഡം. പാമ്പാടുംപാറ അവിടെയാണ് താമസിച്ചിരുന്നത്? അത് അവരുടെ സ്വന്തം സ്ഥലത്തോ? സ്വന്തം സ്ഥലമാണ്. സ്വന്തം സ്ഥലമാണ്.
പറയാറുണ്ട്. അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവരൊരിക്കലും വെച്ചാല് ഞാൻ കേട്ടിട്ട് ഈ എസ്റ്റേറ്റിനകത്ത് ക്വാർട്ടേഴ്സ് പോലെയൊക്കെ ഉണ്ടാവുന്നു, അത് അങ്ങനെയല്ല താമസിക്കുന്നത്. ഞാൻ പോയിട്ടില്ല മേഡം. ഒരു പ്രാവശ്യം എന്നെ വ്യാജന വിളിപ്പിച്ച് ഞാൻ അന്ന് ആദ്യമായിട്ടാണ് പോകുന്നത് എസ്റ്റേറ്റിലേക്ക്. എന്നെ വിളിപ്പിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും ഇവർ എന്നെ ചതിക്കാനുള്ള ഒരു പ്ലാനായിരുന്നു. അന്നാ ഞാൻ ആ എസ്റ്റേറ്റ് കാണുന്നത് ഒരു ഏലത്തോട്ടം മേഡം, അതിനകത്ത് ഏലത്തോട്ടത്തിൻ്റെ അത് ഇവർ താത്ത ഒരു ഒന്ന് രണ്ട് വീടുകൾ മാത്രമേ ഉള്ളൂ. അവർക്ക് അത് സ്വന്തമായിട്ട് വീട് പോലും അല്ല അത്. അപ്പം അവിടെയാണ് എൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് അവരുടെ അമ്മ കൊണ്ടുപോയി താമസിക്കുന്നത്. ഇപ്പം നിലവിൽ അവിടെ ഒരുപാട് കീടനാശിനിയൊക്കെ അടിക്കുന്നുണ്ട് മേഡം. ഞാൻ സോഷ്യലായിട്ട് എൻ്റെ ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല കാര്യം ചെയ്തപ്പോൾ ഇപ്പം എൻ്റെ മകൻ തന്നെ ആ കീടനാശിനി അടയ്ക്കാൻ മേഡം കൊണ്ടു വെച്ചേക്കുന്നത്. പല പ്രാവശ്യം വിളിച്ചു നോക്കി എൻ്റെ ഭാര്യ പറഞ്ഞു വിടുകയല്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആദ്യം തൊട്ടു വരാം. അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞു ഭാര്യ അങ്ങനെ പെണ്ണ് കണ്ടു, പെണ്ണ് കണ്ടിട്ട് ഇഷ്ടമാണെന്ന് അപ്പൊ തന്നെ പറഞ്ഞു. ആ പറഞ്ഞു മേഡം. അപ്പൊ അതിനുശേഷമാണ് അതിനുശേഷം അല്ല, നിങ്ങളെ നിരന്തരം വിളിച്ചു. ഏതായാലും നിങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം മനസ്സുകൊണ്ട് ഇഷ്ടമായി, നിങ്ങൾ കല്യാണം. എന്റെ കാര്യങ്ങളൊക്കെ എന്റെ ഭാര്യക്ക് അറിഞ്ഞായിരുന്നു മേഡം. ഞാനൊക്കെ നേരത്തെ ഒരു ഡിവോഴ്സ് ആയ വ്യക്തിയാണ്. എന്റെ ഇത് പുനർവിവാഹമാണ്. ഞാൻ അപ്പം അവര് ആ കുട്ടി പരസ്പരം ഞങ്ങൾ ഇഷ്ടപ്പെടാത്തോണ്ട് ഞങ്ങൾ പരസ്പരം പിരിഞ്ഞാണ് മേഡം. ആയിക്കോട്ടെ, നിങ്ങൾ ഡൈവോഴ്സ് കഴിഞ്ഞതാണ്? ആ ഡൈവോഴ്സ് കഴിഞ്ഞാണ്. കോടതി മുഖാന്തരം? ആ കോടതി മുഖാന്തരം പേപ്പറും ഉണ്ട്, ഓർഡർ ഉണ്ട്. ഈ വിവാഹം റദ്ദ് ചെയ്തതാണെന്നുള്ള പേപ്പർ എന്റെ തന്നിട്ടുണ്ട്. അവര് വേറെ വിവാഹം കഴിച്ചു. അവര് കഴിച്ച 4 വർഷം ശേഷമാണ് ഞാൻ വിവാഹം. ആയിക്കോട്ടെ. അപ്പൊ കോടതി നിങ്ങൾ ആദ്യം കല്യാണം കഴിച്ച് കോടതി മുഖാന്തരം ഡൈവോഴ്സ് മേടിച്ച് 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആലോചനയുമായിട്ട് വരുന്നത്. അതെ മേഡം. ഇതെല്ലാം നിങ്ങൾ അവരോട് പറഞ്ഞിട്ടാണ് ഈ കല്യാണം നടത്തിയത്. അങ്ങനെ കല്യാണം കഴിഞ്ഞു, നിങ്ങൾ സന്തോഷമായിട്ട് ആരുടെ എവിടെയാണ് താമസിച്ചത്? ഞാൻ ഇടയ്ക്ക് ചെറുതോണിയിൽ വാഴത്തൊപ്പ KSP ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ അച്ഛൻ പ്ലംബർ വർക്ക് ജോലി ടെൻഡറായിട്ട് വർക്ക് എടുത്തായിരുന്നു. അപ്പം അതിൽ അച്ഛനൊരു വയ്യാത്ത വ്യക്തിയാണ്. അപ്പം അച്ഛനെ സഹായിക്കലാണ് എൻ്റെ പണി. അപ്പം അച്ഛൻ പ്ലംബിങ്ങിൻ്റെ പണി അത്യാവശ്യം എല്ലാ പണിക്കും ഞാൻ പോകുന്നതാണ്. അപ്പം അച്ഛൻ സ്ഥലത്തില്ലാത്തപ്പോൾ ഞാൻ അതിൻ്റെ മെയിൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതാചാര പ്രകാരം നടത്തിയ ഒരു കല്യാണം. അവർ അത് പാമ്പാടുംപാറ ക്ഷേത്രത്തിൽ തന്നെ, ആ കാളിയമ്മൻ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം ഉണ്ട് മേഡം, ആ കാളിയമ്മൻ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത്. കല്യാണം കഴിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ? രജിസ്റ്റർ ചെയ്തില്ല. രജിസ്റ്റർ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഇവരുടെ അമ്മ ഓരോ പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് വന്നത്. ചെയ്തില്ലെങ്കിലും കല്യാണ കത്തഴിച്ച് നാട്ടുകാരെ നടത്ത ഒരു കല്യാണത്തിന് കസ്റ്റമറി മാരേജ് ഇറ്റ്സ് എ വാലിഡ് മാരേജ്. അതിന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും ആ കല്യാണം നിലവിലുള്ള കല്യാണമാണ്. ഞാൻ ഫോട്ടോ ഒക്കെ ഉണ്ട് മേഡം. ഫോട്ടോ അല്ല, നിയമപരമായിട്ട് തന്നെയാണ് നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ഒരു പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു ആൺകുട്ടി ഉണ്ട്. ഏതില്? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഭാര്യ എപ്പോഴാണ് പോയത് നിങ്ങളെ വിട്ടിട്ട്? ആ മേഡം, ഇത് പറഞ്ഞു വരികയാണെങ്കിൽ മേഡം, എന്റെ ഭാര്യക്ക് ഫിക്സിന്റെ അസുഖം ഉണ്ടായിരുന്നു. ഇത് നിങ്ങളപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ നാൾ തൊട്ടുള്ള ഒരു ചെറിയതായിട്ട് ഒരുപാട് നീട്ടിയിട്ടല്ല, ഏകദേശം നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ഭാര്യക്ക് സുഖമില്ല എന്നുള്ളത് അറിഞ്ഞത്? വിവാഹശേഷം, അതായത് ഗർഭിണിയായപ്പം കൊണ്ട് ഞാൻ ചെക്കപ്പിന് കൊണ്ടുപോയി. അപ്പം ചെക്കപ്പിന് കൊണ്ടുപോകുമ്പോഴാണ് എന്റെ ഭാര്യക്ക് ഇന്നപോലെ ഫിക്സിൻ്റെ. അപ്പം ഡോക്ടറെ ചോദിച്ചു ഇതുപോലെ ഇരുത്തി സംസാരിക്കുന്നത്. അപ്പം ഡോക്ടറെ ചോദിച്ചു വേറെ എന്തെങ്കിലും ഗുളിക കഴിക്കുന്നത്. അപ്പോൾ അനിത പറഞ്ഞു, എൻ്റെ ഭാര്യ പറഞ്ഞു, സാറേ ഞാൻ ഗുളി ഇന്നേ ഗുളി കഴിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ബാലേന്ദ്രൻ ഇത് നേരത്തെ അറിയാം. ഞാൻ പറഞ്ഞു, ഇല്ല സാറേ എനിക്ക് ഇനിയിപ്പം അസുഖം ആയാലും കുഴപ്പമില്ല, എനിക്ക് ഈ ഭാര്യ മതി, എൻ്റെ കുഞ്ഞാ വയറ്റി വളരുന്നത്, അപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യ മതി സാറെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊച്ച് നല്ല രീതിക്ക് ഭാര്യ ശരിക്കും സംരക്ഷിക്കണം കേട്ടോ, തീ വെള്ളത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വരാൻ കാണിക്കാൻ പാടില്ല. അതുമല്ലാണ്ട് അവരുടെ മനസ്സ് വേദനിക്കത്തക്ക രീതിക്ക് ഒരു കാര്യം ബാലേന്ദ്രൻ അവരോട് പറയാൻ പാടില്ലെന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് മനസ്സിലായി, ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തു മേഡം. കാരണം എന്തെങ്കിലും കുഴപ്പം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാര്യയ്ക്ക് മാത്രമല്ല ഭാര്യയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിന് വരെ അത് പ്രശ്നമുണ്ട്. ഒരു ഫിക്സ് വന്നു കഴിഞ്ഞാൽ കാലാകാലം ആ കുട്ടി വികലാംഗമായിട്ട് വരും എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ട് സാറേ. അതുകൊണ്ട് ഞാനൊന്നും പഴക്കം പറയാനില്ല. എൻ്റെ ഭാര്യയെ കഞ്ഞി വയ്ക്കാറില്ല, കറി വയ്ക്കാറില്ല. രാവിലെ കഞ്ഞി വെക്കുന്നത് വീട്ടിലായിരിക്കും, പിന്നെ ഇടയ്ക്ക് കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുന്നത് ഞാനും സഹായിക്കും മേഡം. എൻ്റെ ഭാര്യ മാറിക്കുന്ന ഒരു ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എടുത്തിട്ടുമില്ല. പക്ഷേ എൻ്റെ ഞങ്ങൾ സന്തോഷമായിട്ടാണ് കഴിഞ്ഞത്. ഇവരുടെ അമ്മ ഗർഭിണി എന്ന് അറിഞ്ഞ ശേഷം മുതൽ ഇവരുടെ അമ്മ നിരന്തരം വന്ന് ഞങ്ങളെ ശല്യം ചെയ്യുകയും ആഴ്ച 4 ദിവസം 3 ദിവസം എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും ഇങ്ങനെ
ഒരുപക്ഷെ മകളെ സഹായിക്കുക എന്നുള്ള നിലയ്ക്കായിരിക്കും. മകൾക്ക് സുഖമില്ലാത്തൊരു മകളാണ്, അപ്പൊ മകളുടെ കൂടെ ഇയാൾ ജോലിക്കും പോവും. അപ്പൊ പിന്നെ മാഡം അച്ഛനും അച്ഛനമ്മയൊക്കെ ഉണ്ട് വീട്ടില്, വീട്ടിൽ അച്ഛനമ്മയൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ വന്ന എങ്ങനെയായിരുന്നു ഭാര്യ? അച്ഛനമ്മയ്ക്ക് വളരെ സന്തോഷമേ ഉള്ളൂ മാഡം. കാരണം അച്ഛനമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ മരുമോൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് എന്താ മാഡം? നിങ്ങൾക്ക് എത്ര പേരുണ്ട് കൂടെ? ഞങ്ങൾ 4 പേരുണ്ട് മാഡം. എൻ്റെ മൂത്ത ചേച്ചി, പിന്നെ ഞാൻ, പിന്നെ ഇളയൊരു പെങ്ങള്, പിന്നെ ഒരു സഹോദരൻ. അപ്പൊ എല്ലാവരെയും കല്യാണം കഴിഞ്ഞു? ആ ഇല്ല, ഞങ്ങളുടെ 3 പേരുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പം അനിയന്റെ വിവാഹം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്റെ ഭാര്യ വീട്ടുകാർ പോയി, അവന് പെണ്ണിനൊക്കെ ഇഷ്ടപ്പെട്ട് വന്നപ്പോഴത്തേക്കും അവര് പോയി പറഞ്ഞ് എന്റെ മകളെ തന്നെ വെച്ച് ജീവിച്ചില്ല, പിന്നെ പിന്നെയാണോ നിങ്ങളുടെ മകളെ വെച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ ഇത്രയും പേര് ആ വീട്ടിലുണ്ടായിരുന്നു? ആ ഉണ്ടായിരുന്നു മാഡം. മാഡം ഞാൻ കല്യാണം കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ വേറെ വീട് വാടക എടുത്ത് താമസിക്കാം, ഞങ്ങൾ മാറി താമസിക്കാം എന്നും പറഞ്ഞപ്പോഴത്തേക്കും അനിതയുടെ അമ്മയാണ് പറഞ്ഞത് വേറെ മാറി താമസിക്കണ്ട, എൻ്റെ മകൾക്ക് എന്നെ വല്ല ഫിക്സിൻ്റെ അസുഖമുണ്ട്, മാറി താമസം ആ പയ്യനെ എവിടെയെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും ഫിക്സ് എന്തായാലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വല്ല ചത്തും പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ള രീതിക്ക്. അപ്പോൾ നിങ്ങൾക്ക് അത് ഈ ഗർഭമാവുന്നതിന് മുമ്പ് തന്നെ അറിയാം? ഗർഭമാവുന്നതിന് ശേഷമാണ് എനിക്ക് ഫിക്സ് ഉള്ളത് എനിക്ക് അറിയുന്നത്. അപ്പോഴാണോ ഭാര്യയുടെ അമ്മ പറയണത്? അതിന് ശേഷമാണ് മാഡം. അല്ല, നിങ്ങൾ മാറി താമസിക്കുക എന്ന് പറയാനുള്ള കാരണം? കാരണം വീട്ടിൽ അംഗങ്ങൾ എത്ര വരണം, പിന്നെ ചേച്ചി വേറെ മാറിയാണ് താമസിക്കുന്നത്. അച്ഛനമ്മ ഓരോ കുടുംബജീവിതം നയിക്കണമെങ്കിൽ മാറി താമസിച്ചേ പറ്റുള്ളൂ എന്ന രീതിക്ക് എൻ്റെ മനസ്സിലൊരു ഒരു ഫ്രീഡം, ജീവിതത്തിലൊരു ഫ്രീഡം വേണം. അപ്പം അതുകൊണ്ടാണ് മാഡം ഞാൻ മാറി. വീട്ടിൽ സൗകര്യക്കുറവ് ഉണ്ടായിരുന്നു? അങ്ങനൊന്നുമില്ല, സൗകര്യക്കുറവൊന്നുമില്ല മാഡം. ഇല്ല അല്ല, ഞങ്ങൾക്ക് മാറണം എന്ന് സാധാരണ കല്യാണം കഴിഞ്ഞ ഉടനെ അല്ലേ മാറണം എന്ന് തോന്നുന്നത്? പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ? ഇല്ല മാഡം, പ്രഗ്നന്റ് ആകുന്നതിന് മുന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിന് ശേഷം ഇവരുടെ അമ്മ വന്ന പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പേ മാറണമെന്ന് തീരുമാനിച്ചു. അപ്പം അമ്മ പറഞ്ഞു എന്റെ മകൾക്ക് ഫിറ്റ്സ് ഒക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് മാറാൻ പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷേ ബാലേന്ദ്രൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം ഡോക്ടർ, അപ്പൊ പിന്നെ മാഡം അതല്ല, അതായത് സംഭവം ശരിയാണ്, വിവാഹത്തിന് ശേഷം ഫിക്സ് ഉണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം ചെറിയ തലവേദന വരുന്നതാണ് അവരുടെ അമ്മ ആദ്യം എന്നെ ധരിപ്പിച്ചത്. അപ്പൊ അതുപോലെ തന്നെ പ്രശ്നങ്ങളും അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ചത്. എന്നാ ശരി വേണ്ട ഇവിടെ തന്നെ. അതിന് ശേഷമാണ് ശ്രീലത ഡോക്ടറുടെ അടുത്ത് അനിത ചെന്ന് പറഞ്ഞത് എനിക്ക് ഇന്ന പോലെ ഫിക്സിൻ്റെ അസുഖമുണ്ട് സാറേ, തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ ജന്യയുടെ എങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഗുളിക കഴിക്കുന്നുണ്ട്, ഡെയിലി 10 മണിക്കൂർ ഇടപെട്ട് 10 മണിക്കൂറെങ്കിലും ശരിക്കും ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളെ ശല്യം ചെയ്യാനൊന്നും പോകാറില്ല മേഡം. കൂടു അത് കല്യാണം കഴിഞ്ഞ ഒരു മാസം സന്തോഷമായിട്ട് ജീവിച്ചു ഞങ്ങൾ. അതിനുശേഷം പിന്നെ നമുക്ക് ഭാര്യ ശല്യം ചെയ്യാനൊന്നും ഞാൻ പോയിട്ടില്ല. പിന്നെ അതിനുശേഷം ഇവരുടെ അമ്മ നിരന്തരം വന്ന് ഞങ്ങളിവിടെ താമസിക്കും. ഞാൻ കിടക്കുന്ന കട്ടിൽ, ഞാൻ എൻ്റെ ഭാര്യയും കിടക്കുന്ന കട്ടിൽ അവരുടെ അമ്മയാണ് വന്ന് കിടക്കുന്നത്. ഞാൻ കിടക്കുന്ന പറഞ്ഞാൽ ഞാൻ പുറത്താണ് വന്ന് കിടക്കുന്നത്. ഇത് നിരന്തരം ഇവരുടെ അമ്മ ഇങ്ങനെ തുടർന്നുണ്ട്. ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ആ കാലഘട്ടത്തിൽ എന്താണോ അത് എന്നെ തടസ്സപ്പെടുത്തിയിട്ട് അവരുടെ അമ്മ മുന്നേ കയറി വന്നു. ഞാനത് ശരിയാ മകളോടുള്ള അതീവ സ്നേഹമൊക്കെ ആയിരിക്കും ഓർത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ 5.5 ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ചികിത്സ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുകയും എല്ലാ കാര്യങ്ങളും കൊച്ചിനെ സ്കാനിങ്ങും എല്ലാ കാര്യങ്ങളും നോക്കിയതാണ് മാഡം. അങ്ങനെ ഇരിക്കെ 7.5 മാസം ആയപ്പോഴത്തേക്കും 6.5 മാസം ആയപ്പോഴത്തേക്കും ഇവരുടെ അമ്മ 5.5 മാസം ആയപ്പോഴത്തേക്കും ഇവരുടെ അമ്മ തോന്നിയ ദിവസം എൻ്റെ അടുത്ത് പോലും പറയാണ്ട് എൻ്റെ അനുവാദം കൂടാണ്ട് എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനമ്മ അറിയാണ്ട് വിളിച്ചോണ്ട് പോയി. കിച്ചൻ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്. അമ്മയുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് അറിയാം മാഡം, ഇന്ന പോലെ ഞങ്ങൾ ചെറുതോണി പോവുകയാണ്, തുണി മേടിച്ചോണ്ട് വരികയാണ്. അപ്പം ഇവർ നിരന്തരം വരുന്നതാണല്ലോ, അപ്പം ആ ഒരു കണക്കിൽ അമ്മ വിട്ടു. അപ്പം അതിനുശേഷം വൈകുന്നേരം അപ്പം ഭാര്യ വന്നില്ല, അമ്മയും വന്നില്ല. അപ്പം അമ്മ എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചു, എടാ ഇന്ന പോലെ വന്നില്ല, അവരെ എങ്ങോട്ട് പോയെന്ന് അറിയില്ലെന്നാണ്. അപ്പം അച്ഛനെ വിളിച്ച് അവർ വൈകുന്നേരം ആയപ്പോഴും പറയുന്നത് ഞങ്ങൾ പാമ്പാടും പറയുന്നുണ്ട്, നിങ്ങളപ്പം ഞങ്ങൾ അന്വേഷിച്ച് വരണ്ട, ഞങ്ങൾ അവിടെ തന്നെയുണ്ട് എന്നൊക്കെ. ശരിയെന്നാണ്. അപ്പം പിറ്റേ ദിവസം ഞാൻ അടുത്ത് തന്നെ ഉടനെ ഞാൻ എൻ്റെ ഭാര്യയെ കാണാനായിട്ട് ഞാൻ ചെന്നു മാഡം പാമ്പാടും പറയുന്നത്. പണി അന്ന് ഞാൻ ബേക്കറിയിലാണ് പണിതുകൊണ്ടിരുന്നത്. അപ്പോൾ ബേക്കറി സാധനങ്ങളും മേടിച്ചോണ്ട് ഞാൻ രാത്രി ബൈക്കുമായിട്ട് ചെന്നു. ബൈക്കുമായിട്ട് ചെന്നപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ മഴയത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്കും എന്നെ വീട്ടിൽ കയറ്റിയില്ല. കയറ്റിയില്ലെന്ന് പറഞ്ഞാൽ അതായത് എൻ്റെ ഭാര്യയുടെ ആങ്ങള, അവൻ
എന്നെ വീട്ടിൽ പോലും കയറ്റില്ല. കോളറൊക്കെ എടുത്ത് കത്തിരി പിടിച്ച് പുറത്തേക്ക് ചാടിച്ചു വിട്ടു. ഇത് കണ്ടോണ്ടെന്ന് വേറെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. രാത്രി എത്ര പണിയും കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ നീ എന്തിനാണ് ഇവിടെ വരുന്നേ എന്നൊക്കെ പറഞ്ഞുണ്ട്. എന്നിട്ട് ലാഷ് ഇവര് എന്നെ ഇറക്കി വിട്ടു. ഞാൻ വേറൊരു വ്യക്തിയുടെ വീട്ടിൽ താമസിച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നിങ്ങൾ പൊക്കോളം പറഞ്ഞു. എന്നെക്കുറിച്ച് ഇതേപോലെ തന്നെ എന്നെക്കുറിച്ച് അപവാദങ്ങൾ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ വളരെ മോശമാണെന്നൊക്കെയുള്ള രീതിക്ക് പറഞ്ഞ് ധരിപ്പിച്ച് ചെയ്തു വെച്ചേക്കും മേഡം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ കട്ടപ്പന വനിതാ സെല്ലിലേക്ക് കൊണ്ട് എൻ്റെ പേര് പരാതി കൊടുത്തു. പരാതി കൊടുത്തത് എൻ്റെ മകളെ പീഡിപ്പിക്കുക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഓരോ കള്ളത്തരം പറഞ്ഞ് ഇവരുടെ അമ്മ കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും എൻ്റെ ഭാര്യ മാധവ് ജീവിക്കാൻ അനുവദിക്കുകയില്ല മേഡം. സത്യം പറഞ്ഞാൽ അനുവദിക്കുകയല്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ അമ്മയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ തന്നെ ഇവരുടെ അമ്മ പറഞ്ഞു എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ പറഞ്ഞത് മോളെ നമുക്ക് നിൻ്റെ കഴുത്തിൽ താലിയും ആരും കെട്ടിയില്ലെന്നൊരു പേരുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞു അസുഖമുള്ള പെണ്ണിന് ആരും കെട്ടിയാലെന്ന് പറഞ്ഞു. ഇത് കെട്ടി അതുമല്ലാണ്ട് കൈ കൊച്ചില്ലെന്നൊരു പേരും ഉണ്ടായിരുന്നു. കൊച്ചുമായി ഇനി നമുക്ക് പേടിക്കേണ്ട മോളെന്ന് ഈ ഒരു രീതിക്കായിരുന്നു. അവരുടെ അമ്മയ്ക്ക് ആ മകൾ എപ്പോഴും അടുത്തുണ്ടാവണം അതാണ് അവരുദ്ദേശിക്കുന്നത്. ഞാൻ അപ്പം എൻ്റെ ഭാര്യ അവർ കല്യാണത്തിന് മുന്നേ മകൾ അടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. ഒരു കല്യാണത്തിന് ശേഷം ഒരു ഭർത്താവിനെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാഡം ആ ഭർത്താവ് എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ഇവരുടെ അമ്മ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭർത്താവിനോട് എന്ത് സ്നേഹമുണ്ട് ഭാര്യയ്ക്ക്. ഒരു അമ്മ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞ ഒരു അമ്മയ്ക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ മകൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ എന്തെങ്കിലും കുറവുകളുണ്ടോ അവൾ ഭർത്താവിനോട് സ്നേഹം ഭർത്താവ് ഭാര്യ എൻ്റെ മകളോട് സ്നേഹം മരുമകൻ ഭാര്യ സ്നേഹക്കുറവുണ്ടോ അതോ വീട്ടിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതൊക്കെ നോക്കിയാൽ മതിയല്ലോ. അവർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം വന്ന് ശല്യമാണ് ഞങ്ങൾ. അത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെള്ളം പോലും കുടിക്കുകയില്ല. ഒരു ഒരു വാ വെള്ളം പോലും കുടിക്കുകയില്ല. ഇത്രയുള്ളൊരു കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവരും എന്നിട്ട് വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് കുടിക്കും. എന്നിട്ട് ഒരു നാല് ദിവസം നിൽക്കും ഹോട്ടൽ ഷാപ്പാണ് അവർക്ക്. ആരാ മേടിച്ചൊക്കെ കൊടുക്കണേ ഹോട്ടൽ ഭക്ഷണമൊക്കെ? അവരുടെ അമ്മ നടന്ന് തന്നെ നടന്നു പോവുക നടന്നു വരിക ഒരു എന്താ പറയുക ഒരു മാനസികമായിട്ട് ആ പെണ്ണിനോട് അധികം അടുപ്പവും ഭയങ്കര വല്ലാത്തൊരു ഇതൊക്കെയാണ് മേഡം. നമുക്ക് അത് തടസ്സമൊന്നുമില്ല എനിക്ക് തടസ്സമൊന്നുമില്ല പക്ഷെ എന്റെ ജീവിതം എന്തിനാ തകർത്തത്? അല്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവര് ഫുഡൊന്നും കഴിക്കില്ല? കഴിക്കില്ല. അവരുടെ മകൾക്കും പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കും? എന്റെ ഭാര്യക്ക് വാങ്ങിച്ചു കൊടുക്കും. ഞാനും അമ്മ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ഭാര്യ. ആ കഴിക്കുന്നുണ്ട്. ഇല്ല മേഡം ഭാര്യക്ക് കുഴപ്പമില്ല എന്റെ ഭാര്യ വീട്ടിൽ കഴിക്കും പക്ഷെ ഭാര്യയുടെ അമ്മ അനിത എന്റെ ഭാര്യയുടെ അമ്മ കഴിക്കില്ല. നന്മയും മേന്മയും നിറഞ്ഞ കാഴ്ചകളുമായി അമൃത ടി വി പ്രൈം ടൈം പ്രോഗ്രാം ശ്രീകൃഷ്ണ പരമാത്മാവ് വൈകുന്നേരം 6:30 നിങ്ങളുടെ സായം സന്ധ്യകളെ ഭക്തി സാന്ദ്രമാക്കാൻ സന്ധ്യാദീപം. രാത്രി 7 ഭഗവാൻ ശ്രീമുരുകന്റെ അവതാന കഥകളുമായി കുമാരസംഭവം. 7:30 സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളുമായി കുടുംബ പരമ്പര ഡിസംബറിലെ ആകാശം. 8 നർമ്മത്തിന്റെ പുതിയ രസക്കാഴ്ചകളുമായി കോമഡി മസാല. 9 സൂപ്പർ ഹിറ്റ് റിയലിസ്റ്റിക് കോമഡി സീരിയൽ അളിയൻ വേഴ്സസ് അളിയൻ. 9:30 വിധുബാല അവതരിപ്പിക്കുന്ന കഥയല്ലിത് ജീവിതം. നന്മയും മേന്മയും നിറഞ്ഞ അമൃത ടി വി പ്രൈം ടൈം കാഴ്ചകൾ ആസ്വദിക്കൂ. മാഡം ഞാനൊരു കുറ്റം ആരും ഒരു കുറ്റവും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷേ കട്ടപ്പന വനിതാ സെല്ലിൽ കൊണ്ട് എൻ്റെ പേര് പരാതിയും കൊടുത്തിട്ട് എൻ്റെ ഭാര്യ വിളിച്ചുകൊണ്ട് പോയിട്ട് കാണാൻ ഞാൻ വീട്ടിൽ നിന്ന് അടിച്ച് ഇറക്കി വിട്ടിട്ട് അടുത്ത കട്ടപ്പന വനിതാ സെല്ലിൽ കൊണ്ട് എൻ്റെ പേര് പരാതി കൊടുത്തുക. എൻ്റെ ഓണത്തിന് അന്ന് ആദ്യത്തെ ഓണത്തിന് ഞാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു. അവസാനം പോലീസുകാരൊക്കെ പറഞ്ഞു നീ എന്തിനാ അനിത നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭർത്താവിനോട് മാന്യമായിട്ട് ജീവിച്ചാൽ പോരെന്നൊക്കെ പറഞ്ഞു ഞാൻ ജീവിച്ചുള്ള സാറെന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി ഒപ്പിട്ട് റെഡിയാക്കി വെച്ചു. എന്നിട്ട് അവർ പറഞ്ഞാൽ 90 പ്രസവത്തിന് ബാലേന്ദ്രൻ അറിയിക്കുകയും ചെയ്യണം അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് കഴിയണം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ കട്ടപ്പന വനിതാ സെല്ലിൽ നിന്ന് അവരുടെ അടുത്ത് പറഞ്ഞു. എൻ്റെ അടുത്തും പറഞ്ഞു ശരി ബാലേന്ദ്രൻ ഇടയ്ക്ക് ഫോൺ വിളിക്കണം എന്നൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ സാർ എന്നാണ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും എന്നെ വിളിച്ചു സ്റ്റേഷനിലേക്ക്. അളിയൻ വന്നു അളിയൻ രാജേഷ് എൻ്റെ ഭാര്യയുടെ സഹോദരൻ. പുള്ളി വന്നിട്ട് എന്ത് പറഞ്ഞു അവ പോലീസ് സ്റ്റേഷനിൽ വെച്ചത് നീ എൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ മുട്ടുകാലം ഞാൻ തല്ലി കുടിക്കണമെന്ന് പറഞ്ഞു. അതിന് മാത്രം ഞാൻ എന്ത് ദ്രോഹം മേഡം അവർക്ക് കാണിച്ചത്? ഒരു ദ്രോഹം ചെയ്തില്ലല്ലോ, ഞാൻ ഒരു പാവം ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഭാര്യ സാറേ എൻ്റെ ഭാര്യ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു പീഡനം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പീഡനം കേസ് പരാതി കൊടുത്തിരിക്കുന്നത് പീഡനം എന്ന് പറഞ്ഞാൽ ഭർത്താവ് മദ്യപിക്കണം ഭാര്യ സംശയിക്കണം അതുമല്ലാണ്ട് അവളെ നിരന്തരം ഉപദ്രവം ദേഹോപദ്രവം ഭക്ഷണം കൊടുക്കാതെ ഇങ്ങനൊരു പ്രശ്നങ്ങൾ ചെയ്യണം. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കയറ്റുക കോടതി കയറ്റുന്നത് ഞാൻ അംഗീകരിക്കുകയില്ല മേഡം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തിയാണ്. എൻ്റെ ഭാര്യ ഇതുവരെ വഴക്കോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
ഇപ്പോഴും എൻ്റെ ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുന്നേ വരെ എൻ്റെ ഭാര്യ വിളിച്ചത് ഞാൻ പറഞ്ഞു നിനക്ക് സത്യം പറഞ്ഞ നീ എൻ്റെ കൂടെ പോരെ നിൻ്റെ അമ്മ എത്ര കാലം നോക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ വ്യക്തിയാണ് മേഡം. ഇവരുടെ അമ്മയില്ലാത്തപ്പം എന്നെ ഫോൺ വിളിക്കും അവരുടെ അമ്മയുള്ള ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. നിങ്ങള് നിങ്ങളുടെ ഈ പ്രശ്നം തീർക്കാനായിട്ട് നിങ്ങൾ വേറെ വല്ലവരെയും സമീപിച്ചിരുന്നു സമീപിച്ചിരുന്നു മേഡം. അതെങ്ങനെയാണെന്ന് അറിയാം മേഡം. അപ്പം പ്രസവത്തിന് അങ്ങനെ ഇവൻ വന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഭീഷണിപ്പെടുത്തിയപ്പോഴത്തേക്കും പോലീസുകാരെ തന്നെ സാക്ഷിയുണ്ട് മേഡം. അവർ തന്നെ പറഞ്ഞു ബാലേന്ദ്ര ഇനിയിപ്പോൾ നീ അവിടെ ചെന്നാൽ അവൾക്ക് ഒന്നാമത് ഫിക്സിൻ്റെ അസുഖമുള്ള പെണ്ണാണ്, നീ അവിടുത്തെ ഒരു പ്രശ്നം വന്ന് ഫിക്സ് വന്ന് എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ ബാധിക്കും, ജീവിതകാലം മുഴുവൻ നീ കഷ്ടപ്പെടേണ്ടി വരും, കൊച്ചിനും തള്ളക്കും പ്രശ്നമൊക്കെ നീ ദുരിതം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മോനെ നീ ഇപ്പം ഫോൺ വിളി പ്രസവത്തിന് അവർ വിളിക്കുമ്പോൾ ഉള്ള ഇത് മതിയെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാലേന്ദ്രൻ ചെയ്തോന്ന് പറഞ്ഞു. ശരിയാ സാറേ, ഞാനും മിണ്ടാണ്ടി ഫോൺ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. പ്രസവത്തിന് പോലും എന്നെ അറിയിച്ചില്ല മേഡം. പ്രസവത്തിന് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്. അങ്ങനെ ഞങ്ങൾ പ്രസവിക്കുന്ന ആയിലക്കംകാർ പറഞ്ഞ ശേഷം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ അന്വേഷിച്ച് ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ അച്ഛൻ അനിതയുടെ അച്ഛനെ വിളിച്ചപ്പോഴത്തേക്കും ഫോൺ എടുക്കുകയില്ല. ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് 2 മണിക്കൂർ ഞങ്ങളിട്ട് കറക്കിപ്പിച്ച് ആ പ്രസവ വാർഡ് തന്നെ. അവസാനം ഞാൻ കൊച്ചിനെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ അമ്മയും അവരുടെ ചേച്ചിയും കാണാൻ അനുവദിച്ചില്ല മേഡം. സത്യം പറഞ്ഞു എൻ്റെ കുഞ്ഞ് എൻ്റെ ചോര ഡെലിവറി ആയിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു മേഡം. എൻ്റെ കുഞ്ഞ് എൻ്റെ ചോര അത് കാണിക്കാൻ പോലും അവരുടെ അമ്മ സമ്മതിച്ചില്ല. എന്നിട്ട് ഒരു ഭാഗത്തു നിന്ന് ചീത്തയും തെറിയും വിളിയും ഭയങ്കര ഒരു ഇതും അവരുടെ അച്ഛൻ തന്നെ തന്തയ്ക്കും തള്ളക്കുള്ള വിളിയായിരുന്നു മേഡം. പച്ചയ്ക്കുള്ള ഒരു വാക്കുകൾ അത് സത്യം പറഞ്ഞാൽ എനിക്കത് പറയാൻ തന്നെ നാണക്കണ്ടത്. ഞാൻ അത്രയ്ക്കും എന്നെ മോശമായ രീതിക്കാണ് പെരുമാറുന്നത്. അതിനുശേഷം ഞാൻ കട്ടപ്പന വനിതസിൽ വിളിച്ചു പറഞ്ഞു. അപ്പം ചൈൽഡ് ലൈനിലേക്ക് വിളിച്ചു പറഞ്ഞു. അവരൊക്കെ പറഞ്ഞു അവരൊക്കെ അന്നാ നിങ്ങളവിടെ നിൽക്കേണ്ട പോരെന്നൊക്കെ പറഞ്ഞു. എന്തായാലും കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു ബാലേന്ദ്രൻ്റെ പേര് വരുമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ തിരിച്ചു പോരാ, പിറ്റേ ദിവസം പോയാൽ മതി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു മേഡം. കാരണം ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും കാണിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സുഖമില്ലാണ്ട് എന്ന് കഴിഞ്ഞാൽ പാവല്ലോ സാറേ. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു. ഞങ്ങൾ തിരിച്ചു പിറ്റേ ദിവസം ഞാൻ പോയി മേഡം. കട്ടപ്പന ഒസാഡിൽ കൊണ്ട് പരാതി കൊടുത്തു ഞാൻ. ഇന്നുപോലെ എൻ്റെ ഭാര്യയും കുട്ടിയും കാണിക്കുന്നില്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എൻ്റെ ഭാര്യയ്ക്കുള്ള നൈറ്റുകൾ, അതുപോലെ തന്നെ കുട്ടിക്കുള്ള സോപ്പ്, ബേബി സോപ്പുകൾ, എണ്ണകൾ, ഒരുപാട് കാര്യങ്ങൾ, ഞാൻ സാധനങ്ങൾ എല്ലാം ഞാൻ വാങ്ങിച്ചോണ്ട് പോയാൽ മേഡം. ഞാൻ വാങ്ങിച്ചോണ്ട് പോയപ്പോഴത്തേക്ക് ഇവരുടെ അമ്മ ആ സാധനം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പറയാം, നിന്നെ ഈ കുട്ടിയെ ഞാൻ തന്നെ വളർത്തും, ഞാൻ തന്നെ ഇവിടെ നിൻ്റെ നീ മാസം മാസം ഞാൻ നിൻ്റെ നിന്ന് കാശ് ഞാൻ ഈടാക്കുന്നു. ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്ത് മാസം മാസം കാശ് ഈടാക്കാനാണ് ഇവർ കെട്ടിച്ചു കൊടുത്തത് മേഡം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita tv.com.